മമ്മൂട്ടിയെ സംബന്ധിച്ചോളം മോഹൻലാൽ ഇങ്ങനെ ഒരു എന്താണ് ഒരു മോഹൻലാലിനത് ഇറ്റ് കംസ് നാച്ചുറലി എന്ന് പറയുന്നവരാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രെയിൻ എടുക്കുന്നത് ആളൊന്നുമല്ല മോഹൻലാൽ. മോഹൻലാലിനത് അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നു. മമ്മൂട്ടിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. മമ്മൂട്ടിക്ക് എന്നും ഈ പുതിയത് പുതിയത് അടുത്തത് എന്ത് ചിന്തിക്കുന്നത്. മമ്മൂട്ടിയെ പറ്റി നമ്മൾ തന്നെ പറയാറുണ്ട്, മമ്മൂട്ടിയടുത്ത് നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ മമ്മൂട്ടിക്ക് ഇപ്പോൾ ചെയ്യുന്നതല്ല സിനിമയല്ല പ്രശ്നം, അടുത്ത സിനിമയാണ് മമ്മൂട്ടിയുടെ ചിന്ത. ഈ സിനിമ ഓക്കെ, ഇത് തുടങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോഴേ പുള്ളിയെ സംബന്ധിച്ച് ഈ സിനിമ ഓക്കെ കഴിഞ്ഞു, ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ. പക്ഷേ പുള്ളി അടുത്ത സിനിമ എന്താണെന്നുള്ള ചിന്തിക്കുന്നത്, അടുത്ത ഏത് ക്യാരക്ടറാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള, അത് അന്ന് തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ മമ്മൂട്ടി പറയുന്നില്ലേ, ഞാൻ പറയുന്നത് എനിക്ക് സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലയെന്ന് പറയുന്നത്, മമ്മൂട്ടി പറയുന്നത് ഞാൻ അങ്ങോട്ട് നിന്ന് ചോദിച്ച് മേടിക്കാം സിനിമ. നമ്മളെയൊക്കെ അപ്രോച്ച് ചെയ്യും പലപ്പോഴും, അന്നത്തെ കാലത്തൊക്കെ ഏറ്റവും പുതിയ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നു, പുതിയ ആൾക്കാരെ കണ്ടെത്തി അവന് എവിടെ നിന്നാണ് ഒരു നല്ലത് വരുന്നത് പുള്ളി തപ്പി നടക്കുകയാണ്. കിട്ടിയ അപ്പം തന്നെ പുള്ളി പോക്കുകയും ചെയ്യും. ലാൽ അങ്ങനെ ഒരു അന്വേഷിച്ച് നടക്കാറില്ല. ലാലിലേക്ക് എത്തുന്നതിൽ നല്ല കാര്യങ്ങൾ എടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. അത് പക്ഷേ അവരുടെ ടാലൻറ്റ് തന്നെയാണ് അവർ ഇത്രയും ലോങ്ങിവിറ്റി കൊടുക്കുന്ന കാര്യം. അവർ അങ്ങനെ ഒരാൾക്കാരിനി ഉണ്ടാകത്തില്ലല്ലോ, അത്രയും ദീർഘകാലം ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പോകുന്ന ആർട്ടിസ്റ്റുകൾ ഇനി ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ 30 വയസ്സിന് താഴെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പം ഈ പറയുന്ന സിനിമകളെല്ലാം കിരീടമായാലും ദശരഥമായാലും ഭരതമായാലും സതയമായാലും 29-നും 31-നും വയസ്സിൻ്റെ ഇടയിൽ അദ്ദേഹം ചെയ്തതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകൾ. ഞാൻ എൻ്റെ സിനിമ മാത്രം പറയുന്നത് പെട്ടെന്ന് എനിക്ക് നേരിൽ കണ്ട പെർഫോമൻസ് എന്ന നിലയിൽ കൂടിയാണ്. ആ പ്രായത്തിലുള്ള നമ്മുടെ ഏത് ആക്ടർക്കാണ് ഇപ്പോൾ ആ ഒരു റേഞ്ചിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ആ പ്രായത്തിൽ ഇപ്പം നമ്മുടെ അത്തരം റേഞ്ചിൽ ചെയ്യാൻ കഴിവുള്ള ആക്ടേഴ്സ് നമുക്കുണ്ട്. പക്ഷേ അവർ അതിനേക്കാൾ മുകളിലേക്ക് പ്രായം വയസ്സ് എത്തിക്കുക. ഇപ്പോൾ ഫഹദാണ് പിന്നെ നമുക്ക് അത്രയും റേഞ്ചിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആക്ടറിൽ പ്രധാനപ്പെട്ട ഒരാൾ. പക്ഷേ ആ ഏജ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹമൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുക. പക്ഷേ എന്നാലും ഒരുപക്ഷെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കത്തില്ല, അത്രയും സ്ട്രെങ്ത്തുള്ള ക്യാരക്ടേഴ്സ് അവരുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടാകത്തില്ല. എത്തിയാൽ അവരും ചെയ്യുമായിരിക്കാം. അത്തരം എന്താണ് ഒരു കണ്ടൻ്റുള്ള ഡെപ്ത്തുള്ള ക്യാരക്ടേഴ്സ് അവരിലേക്ക് എത്തിയാൽ ചിലപ്പോൾ ചെയ്യാൻ കഴിവുള്ളവരുണ്ടാവും. പക്ഷേ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇയാളത് ചെയ്തു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, ഇപ്പോഴത്തെ ഗോൾഡൻ ഇറ എന്ന് പറയുന്നതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അതിനെ നയിക്കുന്നയാൾ മമ്മൂട്ടിയാണെന്ന് അറിയാം. വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ തപ്പിയെടുത്ത് ചെയ്യും. ഈ കഴിഞ്ഞ കാലത്ത് മമ്മൂട്ടി കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ ചെയ്ത ക്യാരക്ടേഴ്സിന് നോക്കി, അയാൾ മുമ്പ് ചെയ്ത ഒരു ക്യാരക്ടറിനെ അയാൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ പുഴുവാണെങ്കിലും റോഷാക്കാണെങ്കിലും ഈവൻ കണ്ണൂർ സ്ക്വാഡ്, ഇപ്പം ബ്രഹ്മയുഗം, എന്താണ് ലിജോയുടെ ഇതിനുമ്പത്തെ പടം നൻപയൽ നേർക്കത്ത് മയക്കം, എന്തൊരു വെറൈറ്റിയിലാണ് അയാൾ ചെയ്യുന്നത്. ഞെട്ടിപ്പിക്കുന്ന ക്യാരക്ടർ സെലക്ഷനും പെർഫോമൻസും അല്ലേ. അത്തരം പരീക്ഷണങ്ങളിലൂടെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ലീഡ് ചെയ്യുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഈ ചെറുപ്പക്കാരുടെ അതിൽ പലരും പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സാണ് അല്ലേ. ഇപ്പം പുഴു ചെയ്തൊരു പുതിയ ഫസ്റ്റ് ടൈം ഡയറക്ടർ ഫീമെയിൽ ഡയറക്ടറാണ്. ഈ പറയുന്ന ഓരോ പടങ്ങളും കണ്ണൂർ സ്ക്വാഡ് പുതിയ ക്യാമറമാനായിട്ട് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ലിജോ മാത്രമാണ് അതിനകത്ത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ഡയറക്ടർ. ഇപ്പോൾ കാതൽ ചെയ്തു, കാതൽ ലിയോ അല്ല ജിയോയും അതിനു മുമ്പ് സിനിമകൾ ചെയ്ത് എസ്റ്റാബ്ലിഷ്. ബാക്കി അത്രയും പുതിയ ആൾക്കാരല്ലേ. റോഷാക്ക് ചെയ്തു താരതമ്യേന പുതിയ ആളാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് സക്സസ്സും കൂടെ കണക്കൂട്ടിയാണ് നമ്മൾ നല്ല ഗോൾഡൻ ഇറ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം ഇപ്പോൾ ഉണ്ടായ ഒരു 4 സക്സസ്ഫുൾ മൂവീസ് ഉണ്ടല്ലോ. ഇപ്പം പ്രേമലു ആയാലും ബ്രഹ്മയുഗം ആയാലും അതിനു മുമ്പ് ഏതാണ് മഞ്ഞുമേൽ ബോയ്സും. മഞ്ഞുമേൽ ബോയ്സിൻ്റെ അദ്ദേഹം ആദ്യത്തെ സിനിമയിൽ തന്നെ പ്രൂവ് ചെയ്തതാണ്. ജാനേമനും അതുപോലെ തന്നെ ഭയങ്കര രസമുള്ള ഒരു തോട്ടായിരുന്നു, ഒരു സിനിമയായിരുന്നു. പക്ഷേ
ഇതിനേക്കാളും ഈ പറയുന്ന പോലെ പത്മരായൻ സാറും ഭരതൻ സാറും ഒക്കെ ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഇല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇന്ന് അവർക്ക് ഇവർക്കത് എന്തുമാത്രം ഇപ്പോൾ ആരവം തകര എന്ന് പറയുന്ന പോലത്തേക്കുള്ള തോട്ടുകൾ അന്നേ ചെയ്തു തുടങ്ങി ഒരിടത്തൊരു ഫയൽ വാൻ. ഈ സുഹാസിനി പറഞ്ഞതിനകത്തുള്ള കാര്യമാണ്. അന്ന് ഇന്നത് ഇപ്പോഴത്തെ തലമുറ ആഘോഷിക്കുന്ന പോലെ അന്നത്തെ തലമുറ അതിനെ ആഘോഷിച്ചിട്ടുള്ള സിനിമകളാണത്. അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, അങ്ങനെ വന്നില്ല. അപ്പോഴത്തേക്ക് ലാലുമായിട്ടുള്ള ഈ കണ്ടിന്യൂസ് സിനിമകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു, നമ്മൾ അങ്ങനെ ഒരു ട്രാക്കിൽ പോയി. ഇടയ്ക്ക് മമ്മൂട്ടിയായിട്ട് ഒരു സിനിമ ചെയ്യാനായിട്ടുള്ളൊരു മമ്മൂട്ടി തന്നെ ഒരാൾ വഴി എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു സിനിമ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ. അങ്ങനെ ഞാൻ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തിരുന്നു. ഞാനത് ചെയ്തിരുന്നത് ജീവിതം എന്ന അത്ഭുതം എന്ന് പറയുന്ന ഡോക്ടർ ഗംഗാധരൻ്റെ ബുക്കായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കഥയായിരുന്നു. മമ്മൂട്ടിയായിട്ട് സംസാരിച്ചു, മമ്മൂട്ടി അത് ചെയ്യാൻ തയ്യാറായി. അത് മുമ്പോട്ട് പോയി. പക്ഷേ ആ സമയത്ത് ഒരു പ്രൊഡ്യൂസർ വന്നത്, ആ പ്രൊഡ്യൂസർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് കംഫർട്ടബിളായിട്ടുള്ള ആളല്ല എന്ന് തോന്നി, അതിൽ നിന്ന് മാറി. അതെന്നുവെച്ചാൽ ആ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊരു പിന്മാറ്റം വന്നപ്പോഴത്തേക്കും മമ്മൂട്ടി പറഞ്ഞു ഇനി അത് ചെയ്യേണ്ട, ഇതൊരു നല്ല സൂചനയല്ല എന്ന് പറഞ്ഞു. അത് അഡ്വാൻസൊക്കെ തിരിച്ച് ചോദിച്ചു വന്നു. അപ്പോൾ മമ്മൂട്ടി കൊടുത്തേ കഴിഞ്ഞ പ്രോജക്റ്റ് അങ്ങനെ അതങ്ങ്. പക്ഷേ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാനും ഹേമന്ത് കുമാറും കൂടെ ഒരു മമ്മൂട്ടിയുമായിട്ടുള്ളൊരു കഥയുടെ ആലോചനയിലാണ്. വളരെ കംഫർട്ടബിളാണ് മോഹൻലാൽ. നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. വേറെ നമുക്കൊരു ഒട്ടും സ്ട്രെയിൻ തരാത്ത ഒരാളാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് തിരിച്ച് തരുന്ന ആക്ടറും കൂടെയാണ്. ഈ പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊഡക്ഷനായിരുന്നു അത്, മൂന്നാമത്തെ പ്രൊഡക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥയൊന്നും പറഞ്ഞില്ല നമ്മൾ. അന്ന് ലോഹിതദാസും വേറൊരു പടത്തിൻ്റെ തിരക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരികയായിരുന്നു. വന്നു കഴിഞ്ഞ് ഞങ്ങളെ ഉള്ളപ്പോൾ ലാലിങ്ങനെ പ്രഷർ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തുടങ്ങണം, ഡേറ്റ് ആയി ആയി. അവർക്ക് ഈ തിയേറ്റർ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ജനുവരിയിലെങ്കിലും തുടങ്ങിയാലേ തീരുള്ളൂ. അപ്പോൾ ജോഹി എന്ന ആധാരം എന്ന് പറയുന്നൊരു സിനിമ അവിടെ ഷൂട്ട് നടക്കുകയാണ്, വേറൊരു ഡയറക്ടർ. അപ്പോൾ ഞാനാണ് ആധാരം ചെയ്യേണ്ടത്. അത് എൻ്റെ സമയക്കുറവുകൊണ്ട് ഞാനൊരു പുതിയ ഡയറക്ടറെ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ജോർജ് കിത്തുവിനെ ഞാനാണ് അതിനെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ആളായതുകൊണ്ട് ലോഹിക്ക് അവിടെ കൂടെ നിൽക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ലാലു ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ വരാത്ത കഥ അയ്യോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ ലോഹിയെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ കഥ ആലോചിക്കുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ മദ്രാസിൽ കുറച്ച് ദൂരെ പോയിട്ട് അവിടെ ഈ ESR റോഡിൽ ഒരു ഹോട്ടലിൽ പോയി, ദൂരെ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിരിക്കുകയായിരുന്നു. അപ്പം പുള്ളി ഒരു ദിവസം രാവിലെ ഉറങ്ങി എണീറ്റ്, അപ്പോൾ കഥയൊന്നുമില്ല, രണ്ടു ദിവസം പുറത്തേക്ക് താമസം, ഒരു ദിവസം രാവിലെ എണീറ്റ് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അതൊരു സിനിമയാവും എന്ന് പറഞ്ഞു, നമുക്കാക്കാമെന്ന് പറഞ്ഞു. ആ സ്വപ്നം കണ്ടത് കർണാടകയിൽ ഉണ്ടായ ഒരു പ്രശസ്തനായ ഒരു റൈറ്റർ ഫിലിം മേക്കറാണ്, ഒരു ഡ്രാമ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പേര് ഓർമ്മ വരുന്നില്ല, പി വി കാരന്തല്ലല്ലോ, ആരോ ഒരു അത്ര വലിയ പ്രൊമിനൻ്റ് ആയിട്ടുള്ള, അന്ന് വലിയ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള അയാളുടെ ഭാര്യയുടെ മരണത്തിൻ്റെ പേരിൽ ഇയാൾ കുറ്റാരോപിതനായി തീർന്നിരുന്നു. ഈ റൈറ്ററോ, ഈ സെലിബ്രിറ്റി റൈറ്ററാണ് ആരാണോ ഒരു സ്റ്റേജിൻ്റെ ആരാ, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, നിനക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അത് ആ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇതായിരിക്കാൻ പുള്ളിക്ക് സ്വപ്നത്തിൽ അത്തരത്തിലൊരു കാരണം, ഒരു സിമിലറായിട്ടുള്ളൊരു ഒരു സ്വപ്നമുണ്ടായി. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ അത് എന്നൊരു ഭാര്യയുടെ മരണത്തിൻ്റെ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ എന്ന് പറയുന്ന ഒരു തോട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ രൂപപ്പെട്ട് വന്ന് ആ കഥ ഈ ഡാൻസും കാര്യങ്ങളും കലാമണ്ഡലവും ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ലാല് കഥയൊന്നും അറിയത്തില്ല. ഷൂട്ടിങ്ങിൻ്റെ ഞങ്ങളവിടെ ഒറ്റപ്പാലത്ത് പോയി താമസമായി,
ഷൂട്ടിങ്ങിൻ്റെ സെറ്റപ്പ് സെറ്റിടലൊക്കെ നടക്കുന്നു. ഒരു ദിവസം രാവിലെ ലാലു ഷൂട്ടിങ്ങിനായിട്ട് വന്നു, തലേ ദിവസം രാവിലെ വന്നു. വന്ന് നേരെ ഞങ്ങളുടെ മുറി വന്നിട്ട് ചോദിച്ചു എന്താ കഥ എന്ന് ചോദിച്ചു. അപ്പോൾ കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ ലാലു പറഞ്ഞു, അയ്യോ എനിക്ക് ഇത്ര ഡാൻസൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഭയങ്കര ക്ലാസിക്കലായിട്ട് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യും, ഞാൻ ഇത് ഭയങ്കര, ഇയാൾ ഭയങ്കര മാസ്റ്ററായിട്ടാണ് പഠിപ്പിക്കുന്ന ആളാണ് ഇയാൾ, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ നമുക്ക് പഠിക്കാം, സിനിമയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അയ്യോ ഇതിപ്പോൾ ഇങ്ങനെ സമയമില്ലല്ലോ, നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, നേരത്തെ പറയാണ്ട് ഇപ്പോഴല്ലേ ഉണ്ടായി വരുന്നത് നമ്മുടെ. അപ്പം പുള്ളി പറഞ്ഞു, നമുക്കൊരു കാര്യം, നട്ടവും പരമശിവൻ ഉണ്ട്, അദ്ദേഹത്തെ തിരുവനന്തപുരത്താണ് നട്ടവും പരമശിവൻ ഉള്ളത്, അദ്ദേഹമായിട്ട് പരിചയമുണ്ട്, അദ്ദേഹത്തെ വരുത്താം, അദ്ദേഹം സമയം കിട്ടുവാണ് ഇവിടെ നിന്ന് തന്നെ സഹായിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിയെ വിളിച്ച് വരുത്തുകയായിരുന്നു. നട്ടവും പരമശിവൻ അവിടുന്ന് വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ച്, ഞങ്ങളൊരുമിച്ചൊരു വീട്ടിലാണ് താമസിക്കുന്നത് എല്ലാവരും, ഞാൻ രോഹി, അല്ല രോഹി അല്ല, ക്യാമറമാന് മുരളി, അങ്ങനെ കുറേ പേര്, വേണുചേട്ടൻ. അവർ രാവിലെ ഞങ്ങൾ ഉണരുന്നത് ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഈ ഡാൻസിൻ്റെ ശബ്ദം കേട്ടിട്ടാണ്. 4 മണിക്ക് എണീറ്റ് അദ്ദേഹം ട്രെയിനിങ് തുടങ്ങി. അപ്പം അത്രയും എഫേർട്ട് എടുത്താണ്, പിന്നെ സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പഠിച്ചങ്ങ് ചെയ്യുകയാണ്. അക്കാലത്ത് കല്യാണക്കുട്ടി അമ്മ ചോദിച്ചു, ഇയാളോ ഇയാൾ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത്ര കൺവിൻസിങ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മേക്ക് ബിലീഫ് ആണല്ലോ. സിനിമ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഇയാളത് എക്സ്പേർട്ടാന്ന് തോന്നുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് ആ എഫേർട്ട് എപ്പോഴും എടുക്കും, എല്ലാ കാര്യങ്ങൾക്കും എടുക്കും. അല്ല, അന്ന് അത് തിയേറ്ററിൽ ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് തിയേറ്ററിൽ ഒരു ആവറേജ് റണ്ണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ളൊരു ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയെക്കുറിച്ച് ആൾക്കാർക്ക് ഒരു അവയർനെസ് ഇല്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത്, ഞാൻ പോലും അതിനെക്കുറിച്ച് ആ പടം ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഒക്കെ മനസ്സിലാക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്നൊക്കെ പറയുന്നൊരു ചികിത്സാ രീതി ഉണ്ടെന്നുള്ളത് ലോഹി അത് മനസ്സിലാക്കിയത്, ലോഹി ഒരു ലാബ് ടെക്നീഷ്യനായി വർക്ക് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ ഒരു ലേമാൻ അത്രയും അതിനെക്കുറിച്ച് അറിവില്ല തിയേറ്ററിൽ വന്നു. പക്ഷേ അന്നത്തെ കാലത്ത് തന്നെ അതൊരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാസറ്റ് ഇറങ്ങിയപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ വ്യൂസ് ഉണ്ടാകുന്നതും നമുക്കതിൻ്റെ ഫീഡ്ബാക്ക്സ് വരാൻ തുടങ്ങിയത്. ഇപ്പോൾ അതിനെ ആൾക്കാർ കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറുടെ പെർഫോമൻസാണ്. പ്രത്യേകിച്ചും ആ ക്ലൈമാക്സ് സീനിൽ ആ ഒരു ഡയലോഗും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇപ്പോൾ അതിനെ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ പറയുന്നത്. ഈ പറയുന്ന പോലെ കാലത്തിന് മുമ്പേ ജനിച്ച സിനിമകളാണത്, സിനിമയാണത്, അതുകൊണ്ട് പ്രശ്നമാണ്. നമുക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, ഒരു ഒരു കെമിസ്ട്രി ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു കഥയുടെ, എൻ്റെ അടുത്തൊരു കഥ ഞങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കഥയുടെ ഒരു വെരി ഒരു വേഗമായിട്ടുള്ള ഔട്ട്ലൈൻ ആയിരിക്കും പറയുക. അപ്പോൾ തന്നെ എനിക്കത് എന്താണെന്നുള്ള മനസ്സിലാവുകയും ഞാൻ എൻ്റെ മനസ്സിലും അതിനെ വളർത്താൻ തുടങ്ങും. എഴുതി വരുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിൽ അദ്ദേഹം എഴുതും. അപ്പോൾ അദ്ദേഹത്തിന് എനിക്കതൊരു എനിക്കും ഒരു ചലഞ്ചാണ്, അദ്ദേഹം എഴുതുന്നതിൻ്റെ മുകളിൽ സിനിമ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചലഞ്ച്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് വളരെ എന്താ പറയുക വല്ലാത്തൊരു കെമിസ്ട്രി രൂപപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ നന്നായി വരുന്നത്. മലയാള സിനിമയിൽ അങ്ങനെ ഒരുപാട് ടീംസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഒരു ഒരു ഡയറക്ടർ റൈറ്റർ കോമ്പിനേഷൻസ് ഒരുപാട് ഉണ്ടായിട്ട്. ഇപ്പം പത്മനാഭൻ സാറും ഭരതൻ സാറും നല്ല നല്ല രീതിയിൽ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഐ വി ശശി, ടി ദാമോദരൻ എന്ന് പറയുന്ന പോലെ, ഐ വി ശശി, ഷെറീഫ് എന്നൊക്കെ പറഞ്ഞ ആദ്യകാലത്ത് അങ്ങനത്തെ കുറേ സിനിമ ഉണ്ടായി. ഇപ്പോൾ ശ്രീനിവാസൻ സത്യനന്ദിക്കാട്, ശ്രീനിവാസനും സത്യനന്ദിക്കാടും കൂടെ ടീം അപ്പ് ചെയ്യാനുള്ള കാരണം മുത്താരകുന്നാണ്. മുത്താരകുന്ന് സിനിമ കണ്ട് കാണാനായിട്ട് എൻ്റെ പ്രിവ്യൂ സത്യനെ വിളിച്ചിരുന്നു. അപ്പോൾ സത്യൻ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞിട്ട് ശ്രീനിക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നെ അവരെ ഒരുമിച്ച് കാണുന്നത് ടി പി ബാലഗോപാലനമ്മയുടെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് അവർ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു ടീം ഫോം ആകുന്നുണ്ട്. ഇപ്പം ചിലർക്ക് അങ്ങനെയാണ് പരസ്പരം നമ്മൾ എന്താണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കംഫർട്ടായിട്ടുള്ള പരസ്പരം കംഫർട്ടബിളായിട്ട് തോന്നുന്ന ആൾക്കാരായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല എന്താണ് ഒരു പ്രൊഡക്ഷൻ അതിൽ നിന്നുണ്ടാകും.